Hello, my dear students. Welcome back to Organizational Behavior. Nammal next oru module ilekku povana, module 3 motivation. Nammalde organization behavior ne 16th session aanu. Ee organization behavior enna subject ne oru pratheegathe undu. Idile varuna topics ellam cheri cheri topics aanu. Adondu modules pettana theeru. Ippo already namukku rendu modules kazhinju alle. Introduction for organization behavior pinne individual behavior nu parnje rendu modules kazhinju. Innu nammal moonamatha module aanu motivation. Motivation endaanu? Sarikkum ore vyaktiyude activities inde driving force aanu motivation. ഈ മോട്ടിവേഷൻ നമ്മളെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു ഗൈഡ് ചെയ്യുന്നു നമ്മളുടെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഏതൊരു ആക്ഷൻ്റെയും കോസ് ഈ മോട്ടിവേഷനാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു ഗ്ലാസ് വെള്ളം നമ്മളെ ദാഹം ശമിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മൾ റീഡ് ചെയ്യുന്നത് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ ദാഹം ശമിപ്പിക്കുക എന്നുള്ളതും നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളതും അല്ലേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം അതുപോലെ ബുക്കൊക്കെ വിനിയോഗിക്കുന്നത് അവിടെയും മോട്ടിവേഷൻ വരുന്നുണ്ട് അല്ലേ അതായത് ദാഹം വന്നു അപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയി വെള്ളം കുടിക്കണം എനിക്ക് നോളജ് കിട്ടണം മോട്ടിവേറ്റഡ് ആയി ബുക്സ് വായിക്കണം അല്ലേ സോ അങ്ങനെയുള്ള മോട്ടിവേഷൻ നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ളൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതിൽ ഇമോഷണൽ ഉണ്ട് സോഷ്യൽ ഉണ്ട് കോഗ്നിറ്റീവ് ഫോഴ്സ് സിറ്റുവേഷൻ ആയിട്ടുള്ള ലേണിങ്ങും അതിലുണ്ട് ഓക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട് ഈ മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ ബിഹേവിയറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് മോട്ടിവേഷൻ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഗോൾ ഡയറക്റ്റഡ് ആക്ഷൻസിന് വേണ്ടിയിട്ട് വളരെ അനിവാര്യമാണ് നമ്മളെന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ മോട്ടീവ്സ് എന്നാണ് പറയുന്നത് പല മോട്ടീവ്സും നമുക്ക് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാനേ പറ്റില്ല ഓക്കെ സോ ഓരോ വ്യക്തിയും ചെയ്യുന്ന ഒരു കാര്യത്തിന് പിന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള മോട്ടീവ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മോട്ടിവേഷൻ ഒരു ഇൻഡിവിജ്വലും അയാളുടെ സിറ്റുവേഷൻ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഉണ്ടാവുന്നതാണെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ ലേണിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ സിറ്റുവേഷൻ ലേണിംഗ് പറഞ്ഞു ലേണിംഗ് എന്താന്ന് പറഞ്ഞു ഒരു സ്റ്റിമുലൈ റെസ്പോൺസ് മോഡലാണ് ലേണിങ്ങിൻ്റെ അപ്പോൾ ആ സ്റ്റിമുലൈ നമുക്ക് കിട്ടുന്നത് സിറ്റുവേഷനിൽ നിന്നാണ് അത് കിട്ടി നമ്മൾ അത് സ്വീകരിക്കുന്നത് മോട്ടിവേഷൻ്റെ ഫലമായിട്ടാണ് സോ ഒരു സിറ്റുവേഷനും ഇൻഡിവിജ്വലും തമ്മിൽ ഇൻട്രാക്ഷൻ്റെ സമയത്താണ് മോട്ടിവേഷൻ ഫോം ചെയ്യുന്നത് ഈ മോട്ടിവേഷൻ എപ്പോഴും നമുക്ക് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയറാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മോട്ടിവേഷനിലൂടെ ഒരു ബിഹേവിയർ ഫോം ചെയ്യുമ്പോൾ അതിന് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്രത്യേകതയുണ്ട് ഓക്കെ സോ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ പറയുന്ന മോട്ടിവേഷൻ സിസ്റ്റം ഓറിയൻറ്റഡ് ആണ് കാരണം രണ്ട് ഫാക്ടേഴ്സാണ് ഒരു സിസ്റ്റമായിട്ട് അതിൽ ഫോം ചെയ്യുന്നത് ഇൻ്റേർണൽ ഫാക്ടറുണ്ട് എക്സ്റ്റേർണൽ ഫാക്ടറുണ്ട് ഇൻ്റേർണൽ ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ നീഡ്സ് വോൺസ് അയാളുടെ നേച്ചർ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ ആ മാനേജ്മെൻറ്റ് ഫിലോസഫി ഓർഗനൈസേഷൻ സ്ട്രക്ചർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് പിന്നെ ആ വർക്കിംഗ് എൻവയോൺമെൻറ്റിലുള്ള കൾച്ചർ കസ്റ്റം റിലീജിയൻ വാല്യൂസ് ഇതെല്ലാം എക്സ്റ്റേർണൽ ഫോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു ഈ ഇൻ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻസിലൂടെയാണ് മോട്ടിവേഷൻ നടക്കുന്നത് പിന്നെ മോട്ടിവേഷൻ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം പോസിറ്റീവായിട്ട് എംപ്ലോയീസിന് കിട്ടുന്ന അപ്രിസിയേഷൻ പ്രൊമോഷൻ സ്റ്റാറ്റസ് ഇൻസെൻറ്റീവ്സ് നെഗറ്റീവായിട്ട് ഈ പറയുന്ന പെനാൽറ്റീസ് ഫൈൻസ് പണിഷ്മെൻറ്റ്സ് ഒക്കെ നെഗറ്റീവ് മോട്ടിവേഷനാണ് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ മോട്ടിവേഷൻ്റെ പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ഡൈനാമിക്കാണ് ഒരു കോംപ്ലക്സ് നേച്ചറുള്ളതാണ് കാരണം ഹ്യൂമൻ ബിഹേവിയർ അതുപോലെ തന്നെ ഹൈലി കോംപ്ലക്സ് ആണ് നമുക്ക് ഓരോ വ്യക്തികളും വർക്ക് ചെയ്യുന്നത് പല ഡിഫറെൻ്റ് സിറ്റുവേഷനിലും പല രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് അവരെ ശരിക്കും മനസ്സിലാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മോട്ടിവേഷനും ഡൈനാമിക്കും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇനി നെക്സ്റ്റ് നമ്മളുടെ ഓർഗനൈസേഷൻ കണ്ടെക്സ്റ്റിൽ മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം
അതായത് ഒരു മോട്ടിവേഷൻ ഒരു എംപ്ലോയിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ എഫിഷ്യൻസി അതുകൊണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയി മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെ എഫിഷ്യൻസി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ കുറേ കൂടി കമ്മിറ്റഡ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. പിന്നെ ഈ മോട്ടിവേഷൻ ഉള്ളത് കൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷനിലെ ആബ്സെൻറ്റിസം കുറയുന്നു, ലേബർ ടേൺ ഓവർ ഒരു ജോലിയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ജോലി മാറിപ്പോകുന്ന പ്രവണത അതും കുറയുന്നു. എല്ലാവർക്കും ഈ ഓർഗനൈസേഷൻ നമ്മുടേതാണെന്നൊരു ബിലോങ്ങിങ് ഫീലിംഗ് ഉണ്ടാവും. അവരതനുസരിച്ച് പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ മോട്ടിവേഷൻ ഉള്ളത് കൊണ്ട് നല്ലൊരു ടീം സ്പിരിറ്റ് എംപ്ലോയീസ് തമ്മിൽ ഫോം ചെയ്യും. അവർ നല്ല അതുകൊണ്ട് വർക്ക് എൻവയോൺമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ടാവും. എല്ലാവരുടെയും പെർഫോമൻസും ഓവറോൾ നല്ലതാവും. പിന്നെ ഈ പറയുന്ന എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ പ്രത്യേകിച്ചും എന്തെങ്കിലും മെഷീനറീസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും റിസോഴ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ വേസ്റ്റേജ് ബ്രേക്കേജസൊക്കെ മാക്സിമം ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഗനൈസേഷന് അത് ഒരുപാട് ബെനഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വേസ്റ്റേജും ബ്രേക്കേജും ഒക്കെ റിഡ്യൂസ് ചെയ്യപ്പെടുകയാണ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ. എപ്പോഴും മോട്ടിവേഷൻ നമ്മൾ എംപ്ലോയീസിനെ ഒരു നല്ല റിലേഷൻ മാനേജ്മെൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്താപങ്ങൾ കുറയുന്നു, തർക്കങ്ങളില്ലാതാവുന്നു. നല്ല റിലേഷൻ മാനേജ്മെൻ്റായിട്ട് എപ്പോഴും ആ റിലേഷനിൽ മുന്നോട്ട് പോകാനുള്ള താല്പര്യം അവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂടുകയാണ് ചെയ്യുന്നത്. സോ അതാണ് കോർഡിയൽ റിലേഷൻസ്. പിന്നെ പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻസ്. ഈ പറയുന്ന എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ ഓരോ കാര്യങ്ങളിലെ ഇനീഷ്യേറ്റീവ് എടുക്കുകയും ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരോരോ അവരുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുമ്പോൾ അത് ഓർഗനൈസേഷന് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. മോട്ടിവേഷൻ ഈ പറയുന്ന എംപ്ലോയീസിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് ഒരുപാട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് വേസ്റ്റേജ് കുറയുന്നു, റിസോഴ്സുകളൊക്കെ വളരെ ഒപ്റ്റിമമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അധികം വേസ്റ്റേജ് ഇല്ലാതെ. പിന്നെ കോർപ്പറേറ്റ് ഇമേജ്. എംപ്ലോയീസിന് ഓർഗനൈസേഷനോട് കൂടുതൽ കൂറുണ്ടാവുന്നു, അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഡെഡിക്കേഷൻ്റെ ഒരു സെൻസ് കൂടുന്നു, ഓവറോൾ പെർഫോമൻസ് അവരെ കൂടുന്നു, റിസൾട്ട് നല്ലതാവുന്നു, നല്ല റിലേഷൻസൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അത് നല്ലൊരു കോർപ്പറേറ്റ് ഇമേജാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മോട്ടിവേഷൻ്റെ പ്രത്യേകതകൾ. ഇനി നമ്മളുടെ മോട്ടിവേഷൻ പ്രോസസ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മോട്ടിവേഷൻ ഒരു സിസ്റ്റം ഓറിയൻറ്റഡ് ആണ്. ഇൻ്റേർണൽ എക്സ്റ്റേർണൽ ഫോഴ്സസ് ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു സിസ്റ്റമായിട്ടാണ് മോട്ടിവേഷൻ പറയുന്നു. അതിൽ ഇൻ്റേർണൽ ഫോഴ്സിൽ വരുന്നതാണ് നമ്മുടെ നീഡ്സ് വോൺസ് എന്നൊക്കെ പറയുന്ന കാര്യം. സോ ആദ്യം നീഡ് ഡെഫിഷ്യൻസി, നമ്മളുടെ മൈൻഡിലുണ്ടാവുന്ന ഒരു നീഡ്, ആ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ അങ്ങനെ കിടക്കുമ്പോൾ ആ നീഡ് ഡെഫിഷ്യൻസിയാണ് ആദ്യം മോട്ടിവേഷനിൽ മുന്നേ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ വേണം എന്നുള്ള ഒരു ഡിസയർ മനസ്സിലുണ്ട്, അത് ഇതുവരെ സാധിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അത് നേടാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നീഡ് ഡെഫിഷ്യൻസിയാണ് ഓരോരുത്തരിലും മോട്ടിവേഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതൊരു സ്പാർക്ക് അവരുടെ മൈൻഡിൽ ഫോം ചെയ്യും, അത് നേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ ശ്രമിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് മോട്ടിവേഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിൽ സെലക്ഷൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളുടെ ഈ ഡിസയർ എത്താനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോം ചെയ്യണം, ഓക്കെ, നമുക്ക് ഈ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട്, ആ രീതിയിൽ ചിന്തിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ ഈ പറയുന്ന വ്യക്തി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അതിൻ്റെ അസസ്മെൻറ്റ് എംപ്ലോയർ സൂപ്പർവൈസർ എടുക്കുകയാണ്. അതാണ് മൂന്നാമത്തെ. നാലാമത്തേൽ ആ സൂപ്പർവൈസർ എടുത്തിട്ടുള്ള പെർഫോമൻസ് അസസ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് റിവാർഡ് കിട്ടുന്നു അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്. സോ ഗെറ്റിംഗ് റിവാർഡ് എന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി അഥവാ റിവാർഡല്ല, പണിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ റിവാലുവേറ്റ് ചെയ്യും, എനിക്ക് എൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ പോയത് എന്ത് കാരണമാണ്. ചിലപ്പോൾ അത് അയാൾക്ക് വീണ്ടും സാധിക്കാൻ പറ്റാത്തൊരു രീതിയിലാണെങ്കിൽ ചിലപ്പോൾ ആ നീഡിനെ അയാൾ വിട്ടെന്നിരിക്കും. ഓക്കെ, ഇനി അതല്ല, അയാൾക്ക് തോന്നുകയാണ് ഓക്കെ ഞാൻ ഒന്നുകൂടി ശ്രമിച്ചാൽ എനിക്ക് നേടാൻ പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് മോട്ടിവേഷൻ പ്രോസസ്സ് ഫോം ചെയ്യുന്നത് ജനറലി.